നമസ്കാരം. AICC മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അഖിൽ പുനലൂർ. ഓക്കെ, അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. മുൻ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചുമ്മാ പരിശോധിച്ചേക്കുക. അതിനകത്തുണ്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അതെല്ലാം കാണുക. ഓരോ പാർട്ടും ഓരോ ടൈപ്പ് ഇതുമാണ് കേട്ടോ. കൊച്ചു കൊച്ചു വീഡിയോസാണ്, 5, 6, 7, 8 മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സമാന്തര ശ്രേണി. ചോദ്യം ഇതാണ്, ഒരു സമാന്തര ശ്രേണിയിലെ 10th പദം 30th, 10th പദം 30th, 25th പദം 105 ആയാൽ 32th പദം എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാലോചിച്ച് നോക്കും. 10th പദം നമ്മുടെ കയ്യിലുണ്ട്, 25th പദമുണ്ട്. അപ്പം പദങ്ങളുടെ എണ്ണം നോക്കുമ്പം വലുത് 25 ആണ്, സ്ഥാനം നോക്കുമ്പം. അപ്പം ഞാൻ ആ വലുത് നോക്കി എടുക്കുന്ന ഏത് വേണേലും എടുക്കാം. ഈ രണ്ടെണ്ണത്തിൽ ഏതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 25th പദം 105, ഈ 25th പദത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25th പദത്തിനെ നമ്മൾ മാത്തമാറ്റിക്കൽ പരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് A+24D എന്നാണ് സമാന്തര ശ്രേണിയിൽ. അപ്പോൾ 25th പദം എന്ന് പറഞ്ഞാൽ A+24D എന്നാണ്. ഓക്കെ, 10th പദം എന്ന് പറഞ്ഞാൽ A+9D എന്നാണ്. അപ്പോൾ A+24D ആണ് 105. അത് ഇരിക്കേഷൻ പോണെങ്കിൽ എഴുതുക. അതിനുശേഷം അതിൻ്റെ താഴോട്ട് 10th പദം 30th ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 10th പദത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? A+9D എന്ന് എഴുതുക. അതാണ് എന്തെന്ന് പറയുന്നത്? 30. ഇനി ഇത് തമ്മിൽ കുറയ്ക്കുക. സമാന്തര ശ്രേണിയിൽ എപ്പോൾ നിങ്ങൾ രണ്ട് ഇക്വേഷൻ കിട്ടിയാലും അത് തമ്മിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. ചുമ്മാ കുറച്ചേക്കുക. അപ്പോൾ നമ്മൾ കുറയ്ക്കാൻ പോവാണ്. A പോയാൽ 0 ആണ്, തൽക്കാലം എഴുതേണ്ടതില്ല. 24D ആകുന്ന 9D പോയാൽ ഇത്ര കിട്ടും. 24D ആകുന്ന 9D പോയാൽ 15D കിട്ടും അല്ലേ. അപ്പോൾ 15D ദാറ്റ് ഇസ് ഈക്വൽ ടു 105 ന് 30 പോയാൽ 75 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 15D എന്ന് പറയുന്നത് 75 ആയാൽ D കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. ഇപ്പോൾ D എന്ന് പറഞ്ഞാൽ 15 അപ്പുറത്തോട്ട് D ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 75/15 എത്ര വരും? 5 എന്ന് കിട്ടും. ഇപ്പോൾ D വില നമുക്ക് കിട്ടിയിട്ടുണ്ട് 5. ഓക്കെ, അപ്പോൾ D നമുക്ക് കിട്ടിയിട്ടുണ്ട് 5. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് വേണമെങ്കിൽ ഇനി ഈ D വില എടുത്ത് ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ടുകൊണ്ട് നമുക്ക് A കണ്ടെത്താം. A D അറിയാമെങ്കിൽ പിന്നെ 32th പദം കണ്ടെത്താൻ A+31D ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടെത്താം. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ A കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ A കിട്ടി, D കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും ഇനി നമുക്ക് ഏത് പദം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ തുടർച്ചയായിട്ടാണ് നിങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് അറിയാം. ഓക്കെ, ഇനി അടുത്തത് 32th പദം എത്ര എന്നതാണ് ചോദ്യം. നമുക്ക് വേണമെങ്കിൽ അത് A കണ്ടുപിടിക്കാതെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ 32th പദമാണല്ലോ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സമാന്തര ശ്രേണിയിലെ 32th പദം അതാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, 25th പദം നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. 25th പദം, ഈ 25th പദത്തിനോടൊപ്പം യഥാർത്ഥത്തിൽ ഒരു D കൂട്ടപ്പെടല്ലേ 26th പദം ആവുന്നത്? ശരിയാണേ. 25th പദത്തിനോടൊപ്പം ഒരു D പൊതു വ്യത്യാസം ഉണ്ടല്ലോ, അതങ്ങോട്ട് കൂട്ടപ്പം, അതായത് ഈ 5 കൂട്ടപ്പം 25th പദത്തിനോടൊപ്പം 5 കൂട്ടപ്പം 26th പദമാവും. 2D കൂട്ടപ്പം 27th പദമാവും. 3D കൂട്ടപ്പം 28th പദമാവും. 25th പദത്തിനോടൊപ്പം ഒരു 5D കൂട്ടപ്പം 5 വട്ടം D കൂട്ടപ്പം 30th പദമാവും. അപ്പോൾ ഒരു 7 വട്ടം D കൂട്ടിയാൽ 32th പദം ആവത്തില്ലേ? 25+7 അല്ലേ 32. സമാന്തര ശ്രേണിയിൽ കൂടുന്നത് എപ്പോഴും D ആയതുകൊണ്ട് 7 വട്ടം D കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 25th പദം എത്രയാണെന്ന് നമുക്കറിയാം. 25th പദം എന്ന് പറഞ്ഞാൽ 105 ആണ്. +7×D എത്രയാണെന്ന് നമുക്കറിയാം, 5 ആണ്. അപ്പം 105+7×5 35 ആണ്. 105+35 എത്ര? 140. ഓക്കെ അല്ലേ, ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടെ, നിങ്ങൾക്കൊരു 20th പദമാണ് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 25th പദത്തിൽ നിന്ന് ഒരു 5D കുറച്ചാൽ മതി, അല്ലെങ്കിൽ 10th പദത്തിനോടൊപ്പം ഒരു 10D കൂട്ടിയാൽ മതി. അതൊക്കെ നമുക്കിനി ഏത് പദം D അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പദം അറിയാമെങ്കിൽ നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട്. ഒരു സമാന്തര ശ്രേണിയിലെ 8th പദം 50ഉം 12th പദം 30ഉം ആയാൽ 25th പദം എത്ര? ഒരു കാര്യം പറയട്ടെ, 8th പദം 50. അപ്പോൾ 12th പദം എന്ന് പറഞ്ഞാൽ 50 കൂടുതലാണ് D വാല്യൂ ഒരു പോസിറ്റീവ് അല്ലായിരിക്കും കേട്ടോ. കാരണം 8th പദം 12th പദം മുമ്പോട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ പദങ്ങൾ കൂടിക്കൂടി പോകാമെന്നേ D പോസിറ്റീവ് ആയിരിക്കും, പദങ്ങൾ കുറഞ്ഞിരിക്കുകയെന്നേ D നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ 8th പദം 50 ആണ്, 12th പദം 30, 50നെ അപേക്ഷിച്ച് കുറവാണ്. എന്നുവെച്ചാൽ മുമ്പോട്ട് പോകുന്നവരും പദങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ D നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് D ആണ് ചോദ്യം. ഓപ്ഷനിൽ D നെഗറ്റീവായിട്ട് വരണേ ഉള്ളൂ. അങ്ങനെ അത് കറുപ്പിച്ചേക്കാം. ഇങ്ങനെയുള്ള ചോദ്യത്തിനകത്ത് ചെയ്യണമെന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 12th പദം 30 ആണെന്ന് പറയുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? A+11D.
ഇപ്പോൾ എ പ്ലസ് 11 ഡി ആണ് 30. ഇനി എട്ടാം പദം 50 ആണെന്ന് പറയുന്നു. നമുക്ക് എന്തെഴുതാം? എ പ്ലസ് 7 ഡി, അതാണ് 50. തമ്മിൽ കുറയ്ക്കണം. എക്കകത്ത് എ പോയാൽ 0, 11 ഡിക്കകത്ത് 7 ഡി പോയാൽ 4 ഡി ആണ്. 30 50 പോയാൽ -20 അല്ലേ, ചെറുതിൽ നിന്ന് വലുതുറച്ച നെഗറ്റീവ് അല്ലേ, -20. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ -20 ÷ 4, -5 എന്ന് കിട്ടും. അപ്പോൾ ഡി നമുക്ക് കിട്ടിയിരിക്കുന്നു -5. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 25-ാം പദമാണ്. 25-ാം പദം അപ്പോൾ നിങ്ങൾ നോക്കണം, 25-ാം പദം കണ്ടെത്താം. നിങ്ങൾക്ക് 8-ാം പദമോ 12-ാം പദമോ ഏത് വേണേലും എടുക്കാം. ഞാൻ തൽക്കാലം 12-ാം പദം എടുക്കുകയാണ്. 12-നോടൊപ്പം എന്ത് ചെയ്യപ്പോഴാണ് 25 കിട്ടുന്നത്? 13 കൂട്ടിയാൽ പോരെ? 12-ാം പദം പ്ലസ് 13 ചെയ്താൽ പോരെ? അപ്പോൾ 13 ഡി ആണ് കൂട്ടേണ്ടത്. 13 ഡി, 12 + 13 ഇപ്പോൾ ഈ നമ്പർ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ 12-ാം പദം എത്ര? 30 ആണ്. പ്ലസ് 13 × ഡി എത്രയാണെന്ന് അന്വേഷിച്ച് നോക്ക്, -5 ആണ് അല്ലേ. അപ്പോൾ 30 ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവോടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആവും. 13 × 5 = 65 അല്ലേ, 65. ചെറുതിൽ നിന്ന് വലുത് കുറച്ച നെഗറ്റീവ് നമ്പർ, അപ്പോൾ 65 നിന്ന് 30 കുറച്ചാൽ മതി, 35. അപ്പം നമ്മുടെ ആൻസർ -35. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിലെ 30-ാം പദം 9, 30-ാം പദം 9, 20-ാം പദം 30 ആയാൽ 15-ാം പദം 2. അപ്പോൾ വലുത് സ്ഥാനം നോക്കി നോക്കുമ്പം വലുത് 30-ാം പദമാണ്. അപ്പോൾ 30-ാം പദത്തിന് നമുക്ക് A+29D എന്ന് എഴുതാം. അപ്പോൾ A+29D ആണ് 50, 20-ാം പദം 30 ആണെന്ന് പറയുന്നു. അപ്പോൾ A+19D ആണ് 30. തമ്മിൽ കുറയ്ക്കണം. എക്കാൻ എ പോയാൽ 0, 29D നിന്ന് 19D പോയാൽ 10D, ശരിയല്ലേ. 50 നിന്ന് 30 പോയാൽ 20. അപ്പോൾ ഡി നമുക്ക് എന്ത് കിട്ടണം? 20/10, 2 കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ 10D 20 ആണെങ്കിൽ ഡി എന്ന് പറയുന്നത് 10 ÷ 2 ഡിവൈഡ് ചെയ്താൽ മതി, 20/10 2. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 15-ാം പദമാണ്, 15-ാം പദം. അപ്പോൾ 15-ാം പദം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 15-ാം പദം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് 20-ാം പദമുണ്ട്, 30-ാം പദമുണ്ട്. നിയറസ്റ്റ് 20-ാം പദം ആയതുകൊണ്ട് 20-ാം പദം എടുക്കുക. ആ 20-ാം പദത്തിൽ നിന്ന് ഒരു 5D കുറയ്ക്കണം. ഒരു 5 കുറയ്ക്കപ്പോൾ 20 നിന്ന് 5 കുറയപ്പോഴാണല്ലോ 15 കിട്ടുന്നത്. പക്ഷേ എപ്പോഴും സമാന്തര ശ്രേണിയിൽ മുമ്പോട്ട് വന്നത് ഡി കൂടി, പുറകോട്ട് വന്നത് ഡി കുറഞ്ഞുമാണ്. ഓക്കെ, അപ്പോൾ പുറകോട്ട് വേണമെങ്കിൽ 5 വട്ടം ഡി കുറയണം. ഓക്കെ, അപ്പോൾ 20-ാം പദം എത്രയാണെന്ന് നമുക്കറിയാം. 20-ാം പദം 30 ആണ്. -5 × ഡി എത്രയാണെന്ന് നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്, 5 ഡി ആണേ 2. അപ്പോൾ 30 - 10 2 10 ആണല്ലോ. അപ്പോൾ നമുക്ക് 20 എന്ന ആൻസർ വരും. 20, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ. ഇനി ഞാൻ നിങ്ങൾക്കൊരു 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാമേ, ചുമ്മാ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയിലെ 10-ാം പദം 50, 50-ാം പദം 10 ആയാൽ 60-ാം പദം 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു എ പി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ 21-ാം പദം 100, 31-ാം പദം 60 ആയാൽ 25-ാം പദം 2. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം.